നമസ്കാരം എല്ലാവർക്കും പി എസ് സി ടോപ്പറിലേക്ക് സ്വാഗതം നമ്മൾ ഡെയിലി കറണ്ട് അഫെയേഴ്സിലെ സെപ്റ്റംബർ ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപതിലെ കറണ്ട് അഫെയർസ് ആണ് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് നോട്ടെടുത്ത് അത് എഴുതി തന്നെ വെച്ച് പോവുക അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാ നോക്കാം രണ്ടായിരത്തി ഇരുപതിലെ ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെൻറ്റ് പുരുഷ വിഭാഗത്തിൽ വിജയിച്ചത് ആരാണ് നോവാക് ജോക്കോവിച്ച് ആണ് രണ്ടായിരത്തി ഇരുപതിലെ ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെൻറ്റിൽ പുരുഷ വിഭാഗത്തിൽ വിജയിച്ചത് നോവാക് ജോക്കോവിച്ച് രണ്ടായിരത്തി ഇരുപതിലെ ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിൽ വനിതാ വിഭാഗത്തിൽ വിജയിച്ചത് ആരാണ് സിമോണ ഹാലപ്പാണ് ആരാണ് സിമോണ ഹാലപ്പാണ് വനിതാ വിഭാഗത്തിൽ വിജയിച്ചിരിക്കുന്നത് പോർത്തുവയ്ക്കൽ സിമോണ ഹാലപ്പാണ് ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിൽ വനിതാ വിഭാഗത്തിൽ വിജയിച്ചത് സംസ്ഥാനത്ത് മെഡിക്കൽ ഡിവൈസ് പാർക്ക് മെഡ്സ് ഡിവൈസ് പാർക്ക് സ്ഥാപിതമാകുന്നത് എവിടെയാണ് തിരുവനന്തപുരത്തെ തോന്നയ്ക്കലാണ് എവിടെയാണ് തിരുവനന്തപുരത്തെ തോന്നയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് സംസ്ഥാനത്തെ മെഡിക്കൽ ഡിവൈസ് പാർക്ക് അഥവാ മെഡ്സ് ഡിവൈസ് പാർക്ക് സ്ഥാപിതമാകുന്നത് ദ ശ്രീ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയും അതുപോലെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെയൊരു മെഡിക്കൽ ഡിവൈസ് പാർക്ക് അതായത് നമ്മുടെ ലൈഫ് സയൻസ് പാർക്ക് തോന്നയ്ക്കലിൽ നിർമ്മിക്കാൻ പോകുന്നത് അപ്പോൾ സംസ്ഥാനത്തെ മെഡിക്കൽ ഡിവൈസ് പാർക്ക് മെഡ്സ് ഡിവൈസ് പാർക്ക് എവിടെയാണ് സ്ഥാപിതമാകുന്നത് തോന്നയ്ക്കലാണ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ ഏത് രാജ്യത്തിന്റെ സൈനിക കേന്ദ്രത്തിൽ സിമുലേറ്റഡ് ആക്രമണം നടത്തുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ചൈന പുറത്തുവിട്ടത് യു എസ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ യു എസിന്റെ സൈനിക കേന്ദ്രത്തിൽ സിമുലേറ്റഡ് ആക്രമണം നടത്തുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ചൈന പുറത്തുവിട്ടിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ പവർ സ്റ്റേഷൻ എവിടെയാണ് സ്ഥാപിതമാകുന്നത് മാടക്കത്തറയാണ് കേരളത്തിലെ ഏറ്റവും വലിയ പവർ സ്റ്റേഷൻ സ്ഥാപിതമാകുന്നത് എവിടെയാണ് മാടക്കത്തറയാണ് അതായത് കേരളത്തിലെ ഏറ്റവും വലിയ പവർ സ്റ്റേഷനും രണ്ടായിരം മെഗാവാട്ട് പ്രവർത്തനശേഷിയുള്ള മാടക്കത്തറ പുകലൂർ ലൈനും കമ്മീഷൻ ചെയ്യുകയാണ് അതായത് തമിഴ്നാട്ടിലെ പുകലൂരിൽ നിന്ന് മാടക്കത്തറ സ്റ്റേഷനിലേക്ക് അടുത്ത മാസം മുതൽ വൈദ്യുതി പ്രവഹിക്കാൻ തുടങ്ങും അതായത് തമിഴ്നാട്ടിലെ പുകലൂര് മാടക്കത്തറ ലൈനും രണ്ടായിരം മെഗാവാട്ട് പവർ സ്റ്റേഷനും ഈ നിർമ്മിക്കുന്നതാരാണ് പവർ ഗ്രിഡ് കോർപ്പറേഷനാണ് നിർമ്മിക്കുന്നതാരാണ് പവർ ഗ്രിഡ് കോർപ്പറേഷനാണ് അതുപോലെ തന്നെ പ്രസറിനശി നഷ്ടം കുറവായ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്ന ഹൈ വോൾട്ടേജ് ഡയറക്റ്റ് കറൻ്റ് ആണ് മാടക്കത്തറയിലേക്ക് എത്തുക ഇത് പിന്നീട് എ ആക്കി മാറ്റി ഫോർ ഹൺഡ്രഡ് കെ വി വഴിയാണ് വിതരണം ചെയ്യുന്നത് അപ്പോൾ ഓർത്തുവെക്കുക ഹൈ വോൾട്ടേജ് ഡയറക്റ്റ് കറൻ്റായിട്ടാണ് ഈ പറയുന്ന കറണ്ട് മാടക്കത്തറയിൽ എത്തുന്നത് അത് പ്രസറിനെ നഷ്ടം കുറവായ സാങ്കേതികവിദ്യ വിദ്യ ഉപയോഗിച്ച് വരുന്ന ഒരു കറണ്ടാണ് മാടക്കത്തറയിൽ എത്തുന്നത് എന്ന് ഓർത്തിരിക്കുക അടുത്തു നോക്കാം ഇന്ത്യക്ക് എം എച്ച് സിക്സ്റ്റി റോമിയോ ഹെലികോപ്റ്ററുകൾ നൽകുന്ന ലോക്ക് ഹീഡ് മാർട്ടിൻ ഏതു രാജ്യത്തെ ആയുധ വ്യവസായ കമ്പനിയാണ് യു എസ് യു എസിലെ ആയുധ വ്യവസായ കമ്പനിയായ ലോക്ക് ഹീഡ് മാർട്ടിൻ ഇന്ത്യക്ക് എം എച്ച് സിക്സ്റ്റി റോമിയോ ഹെലികോപ്റ്ററുകൾ നൽകുന്നത് ടെലിവിഷൻ മേഖലയിലെ മികച്ച പ്രകടനത്തിനുള്ള രണ്ടായിരത്തി ഇരുപതിലെ എം ഇ അവാർഡ് മികച്ച അഭിനയത്തിന് ലഭിച്ച നടി നടിയാരാണ് സെൻഡിയ ആണ് ആരാണ് സെന്റിയയ്ക്കാണ് എം അവാർഡ് രണ്ടായിരത്തി ഇരുപതിൽ മികച്ച നടിക്കുള്ള കാറ്റഗറിയിൽ ലഭിച്ചിരിക്കുന്നത് ഓർത്ത് വയ്ക്കുക ലോക റൈനോ ദിനം എന്നാണ് സെപ്റ്റംബർ ഇരുപത്തി രണ്ടാണ് സെപ്റ്റംബർ ഇരുപത്തി രണ്ടാണ് ലോക റൈനോ ദിനം അമേരിക്കയിൽ ടിക്ടോക്കിനെ ഏറ്റെടുക്കാൻ ഒരാക്കിൾ കമ്പനിയോടൊപ്പം സഹകരിക്കാൻ മുന്നോട്ട് വന്ന അമേരിക്കൻ കമ്പനി ഏതാണ് വാൾമാർട്ടാണ് അതായത് ചൈനീസ് മൊബൈൽ ആപ്ലിക്കേഷനായ ടിക്ടോക്കിനെ ഏറ്റെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കൻ കമ്പനികളായ വാൾമാർട്ടിനെയും ഒറാക്കളിനെയും കൂടെ ഉൾപ്പെടുത്തി പുതിയൊരു കമ്പനിക്ക് രൂപം നൽകാനുള്ള കരാറ് ഈ അടുത്ത് അവിടുത്തെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുകയുണ്ടായി ടെക്സാക്സ് കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന പുത്തൻ കമ്പനിയായിരിക്കും ഇനി ടിക്ടോക്കിൻ്റെ യു എസിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ പോകുന്നത് അപ്പം ടിക്ടോക്കിനെ ഏറ്റെടുക്കാൻ ഒറാക്കളിനോടൊപ്പം സഹകരിക്കുന്ന ആരാണ് വാൾമാർട്ടാണ് അടുത്ത ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രത്തിലാദ്യമായി യുദ്ധക്കപ്പലുകളിൽ വനിതകളെ നിയമിക്കുന്നു അതായത് ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകളിൽ ആദ്യമായിട്ട് നിയമിതയാവുന്ന വനിതകൾ ആരൊക്കെയാണ് കുമുദിനി ത്യാഗിയും റിതി സിംഗുമാണ് ആരൊക്കെയാണ് കുമുദിനി ത്യാഗി അതുപോലെ റിതി സിങ് ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് യുദ്ധക്കപ്പലുകളില് വനിതാ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് ലെഫ്റ്റനന്റായ കുമുദിനി ത്യാഗി അതുപോലെ സബ് ലെഫ്റ്റനന്റായ റിതി സിംഗ് എന്നിവരെയാണ് സേനയുടെ മുൻനിര മുൻനിര പടക്കപ്പലിൽ നിയമിക്കാൻ പോകുന്നത് അതായത് യുദ്ധക്കപ്പലുകളിലേക്ക് ഹെലികോപ്റ്റർ പറത്താനുള്ള ദൗത്യമാണ് ഇവർക്ക് നൽകിയിരിക്കുന്നത് അതായത് കുമുദിനി ത്യാഗി റിതി സിങ് രണ്ടുപേരും ഓർത്തുവെക്ക ഐക്യരാഷ്ട്രസഭയുടെ എട്ടാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപതിൽ എഴുപത്തി അഞ്ചാമത്തെ വാർഷികം ഐക്യരാഷ്ട്രസഭയുടെ എഴുപത്തി അഞ്ചാമത്തെ വാർഷിക വാർഷികമാണ് രണ്ടായിരത്തി ഇരുപതിൽ നടക്കുന്നത് യു എൻ എന്നാണ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് ഇപ്പോഴുള്ള ആകെ അംഗരാജ്യങ്ങൾ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് അതുപോലെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് ന്യൂയോർക്കിലാണ് അതുപോലെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ് ആന്റോണിയോ ഗുട്ടറസ് ആണ് ആരാണ് ആൻറ്റോണിയോ ഗുട്ടറസ് അതായത് പോർച്ചുഗീസിലെ പോർച്ചുഗീസ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ന്റോണിയോ ഗുട്ടറസ് ആണ് ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ഒൻപതാമത്തെ സെക്രട്ടറി ജനറൽ ആണ് ആന്റോണിയോ ഗുട്ടറസ് അതായത് നമുക്കറിയാം രണ്ടാം ലോഹ മഹായുദ്ധാനന്തരം ഇനിയൊരു ദുരന്തം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപവത്കരിച്ച കമ്മീഷ് രൂപവത്കരിച്ചതാണ് ഈ പറയുന്ന ഐക്യരാഷ്ട്ര സംഘടന അതിന് എഴുപത്തഞ്ചു വയസ്സാണ് രണ്ടായിരത്തി ഇരുപതിൽ പൂർത്തിയാകുന്നത് അതുപോലെ തന്നെ ഈ സാഹചര്യത്തിൽ അതായത് കോവിഡ് പടർന്നു പിടിക്കുന്ന ഈ ഒരു സാഹചര്യത്തില് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളായിട്ട് രാജ്യങ്ങൾ അംഗമായിട്ടുള്ള ഈ യു എൻ പൊതുസഭ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഓൺലൈനായിട്ട് ചേരാൻ പോവുകയാണ് അതും ഇമ്പോർട്ടൻ്റ് ആണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഓൺലൈനായിട്ട് ഇവരുടെ പൊതുസഭ ചേരുന്നത് എന്നുകൂടി ഓർത്തുവയ്ക്കുക യു എൻ ഇന്റെ ഇരുപത്തി എഴുപത്തി അഞ്ചാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത് സ്ഥാപിതമായത് നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗരാജ്യങ്ങളാണ് ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂയോർക്കിലാണ് ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആണ് അടുത്തിടെ അന്തരിച്ച ഏറ്റവും കൂടുതൽ തവണ ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ എവറസ്റ്റ് കീഴടക്കിയ പർവ്വതാരോഹകൻ ആരാണ് ആങ് റിദ ഷർപ്പയാണ് ആരാണ് ആങ് റിത ഷർപ്പയാണ് ഏറ്റവും കൂടുതൽ തവണ അതായത് പത്ത് തവണ ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ എവറസ്റ്റ് കീഴടക്കിയ പർവ്വതാരോഹകൻ അതായത് ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ പത്ത് തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തിയാണ് ആംഗ് റിത ശർപ്പ അതായത് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ തവണ ഓക്സിജൻ സിലിണ്ടർ അല്ലാതെ എവറസ്റ്റ് കീഴടക്കിയതിന് ഗിന്നസ് റെക്കോർഡുമുണ്ട് അതുപോലെ തന്നെ ശൈത്യകാലത്ത് ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ ആദ്യമായി എവറസ്റ്റ് കയറിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഈ ഒരു റെക്കോർഡും അദ്ദേഹത്തിൻ്റെ പേരിലാണ് അപ്പോൾ ഓർത്തിരിക്കുക ആങ് റിത ഷർപ്പയാണ് ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ എവറസ്റ്റ് കീഴടക്കിയ പർവ്വതാരോഹൻ പത്ത് തവണയാണ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളത് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു അതുപോലെ എഴുതി വെച്ചാൽ മാത്രം പോലെ ഇടയ്ക്ക് ഒന്ന് വായിച്ച് നോക്കുകയും ചെയ്യണം എന്നാലേ നമുക്കതൊന്ന് മനസ്സിലാക്കി ഒന്ന് പതിഞ്ഞു വരത്തുള്ളൂ അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി നിങ്ങൾ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ നാളത്തെ കറണ്ട് കാണാം താങ്ക്